ഹായ് ഫ്രണ്ട്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ് നോക്കുന്നത് കഴിഞ്ഞ വീഡിയോട് കൂടി കേരള ചരിത്രത്തിലെ പ്രീവസ് ഇയർ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയി ഇനി നോക്കുന്നത് ഇന്ത്യ ചരിത്രത്തിലെ പ്രിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ഇന്ത്യ രാഷ്ട്രീയ ചരിത്രം ബ്രിട്ടീഷ് ആധിപത്യം ഇന്ത്യ രാഷ്ട്രീയ ചരിത്രം ബ്രിട്ടീഷ് ആധിപത്യം മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം അറിയപ്പെടുന്നത് പിൻഡരി യുദ്ധം പിൻഡരി യുദ്ധം എന്നറിയപ്പെടുന്നത് മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം മൂന്നാം മറാത്ത യുദ്ധത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് വരെ ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് വരെ മൂന്നാം മറാത്ത യുദ്ധത്തിന്റെ കാലഘട്ടം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നയങ്ങളും നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ വീണ്ടെടുക്കാനുള്ള മറാത്താക്കാരുടെ ശ്രമവുമാണ് മൂന്നാം മറാത്ത യുദ്ധത്തിന് കാരണം മൂന്നാം മറാത്ത യുദ്ധത്തിൻ്റെ കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നയങ്ങളും നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ വീണ്ടെടുക്കാനുള്ള മറാത്തകാരുടെ ശ്രമവുമാണ് മറാത്ത വംശത്തിന് മേൽ ബ്രിട്ടീഷ് സൈന്യം പൂർണ്ണ ആധിപത്യം ഉറപ്പിച്ചത് മൂന്നാം മറാത്ത യുദ്ധത്തോടെയാണ് മൂന്നാം മറാത്ത യുദ്ധത്തോടെയാണ് മറാത്ത വംശത്തിന് മേൽ ബ്രിട്ടീഷ് സൈന്യം പൂർണ്ണ ആധിപത്യം ഉറപ്പിച്ചത് മൂന്നാം മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ഇന്ത്യൻ പ്രദേശം പൂനെ പൂനെയാണ് മൂന്നാം മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷ് പിടിച്ചെടുത്ത ഇന്ത്യൻ പ്രദേശം നീലം കലാപം നടന്നത് ഏത് സംസ്ഥാനത്താണ് ബംഗാൾ ബംഗാളിലാണ് നീലം കലാപം നടന്നത് നീലം കർഷക കലാപം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലാണ് നീലം കർഷകലാപം ആരംഭിച്ചത് കലാപം പൊട്ടിപ്പുറപ്പെട്ട പ്രദേശം ബംഗാള് ബംഗാളിലാണ് പൊട്ടിപ്പുറപ്പെട്ടത് ഇൻഡിക്കോ കലാപത്തിന്റെ പ്രധാന നേതാക്കൾ ദിഗംബർ ബിശ്വാസ് ബിഷ്ണു ബിശ്വാസ് ദിഗംബർ ബിശ്വാസ് ബിഷ്ണു ബിശ്വാസാണ് ഇൻഡിക്കോ കലാപത്തിന്റെ പ്രധാന നേതാക്കൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായും ഇന്ത്യയിലെ ഫ്യൂഡൽ വ്യവസ്ഥക്കെതിരായും നടന്ന തോബാക സമരം നടന്ന സ്ഥലം ബംഗാള് ബംഗാളിലാണ് തോബാക സമരം നടന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായും ഇന്ത്യയിലെ ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കെതിരായും നടന്ന സമരമാണ് തോബാക സമരം അടുത്ത ഇയർ റിമൈൻഡർ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ നടന്ന സംഭവങ്ങൾ പൊയ്ഗേൽ യോഹന്നാൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പി ആർ ഡി എസ് എന്ന ക്രിസ്തുമത സംഘടന സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് പൊയ്ഗേൽ യോഹന്നാൻ പി ആർ ഡി എസ് സ്ഥാപിച്ചത് ഇന്ത്യയിൽ സാമുദായിക സംവരണം ആദ്യമായി അവതരിപ്പിച്ച മിൻഡോ മോർലി ഭരണ ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് മിൻഡോ മോർലി ഭരണപരിഷ്കാരം ഗാന്ധിജി രണ്ടിൽ നിന്നുള്ള കപ്പൽ യാത്രയ്ക്കിടെ ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം രചിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് ഗാന്ധിജി ലണ്ടനിൽ നിന്നുള്ള കപ്പൽ യാത്രയ്ക്കിടെ ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം രചിച്ചത് മദൻ മോഹൻ മാളവ്യ ഐ എൻ സി പ്രസിഡന്റ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് മദൻമോഹൻ മാളവ്യ ഐ എൻ സി പ്രസിഡന്റ് ആയത് സെൽമാ ലാഗർ ലോഫ് സാഹിത്യത്തിലെ ആദ്യ വനിതാ നോബൽ സമ്മാന ജേതാവായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് സെൽമ ലാഗർ ലോഫ് സാഹിത്യത്തിലെ ആദ്യ വനിതാ നോബൽ സമ്മാന ജേതാവായ വർഷം ആലിപ്പൂർ ബോംബ് കേസിന്റെ വിധി ജഡ്ജിയായ ബീച്ച് ക്രോഫ്റ്റ് പ്രസ്താവിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് ആലിപ്പൂർ ബോംബ് കേസിൻ്റെ വിധി ജഡ്ജിയായ ബീച്ച് ക്രോഫ്റ്റ് പ്രസ്താവിച്ച വർഷം കിറ്റ് ഇന്ത്യ സമര നായികയായ അരുണ അസ്വലി ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് അരുണ അസ്വലി ജനിച്ചത് ഇന്ത്യ റിമോട്ട് സെൻസിംഗിന്റെ പിതാവായ പി ആർ പിഷാരി ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് പി ആർ പിഷാരെഡി ജനിച്ചത് തേബാഗ പ്രക്ഷോഭം നടന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തിയേഴ് വരെ തോബാഗ പ്രക്ഷോഭം നടന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി ഏഴ് വരെ തോബാഗ പ്രക്ഷോഭത്തിൻ്റെ പ്രധാന നേതാവ് ഭവാനി സെൻ ഭവാനി സെൻ ആണ് തേ തോബാക പ്രക്ഷോഭത്തിൻ്റെ പ്രധാന നേതാവ് തേബാഗ പ്രക്ഷോഭം നടന്ന പ്രദേശം ബംഗാൾ ബംഗാളിലാണ് തേബാഗ പ്രക്ഷോഭം നടന്നത് സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും പ്രകടമായ പ്രത്യേകത സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും പ്രകടമായ പ്രത്യേകതയാണ് ചൂഷണം ചൂഷണമാണ് സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും പ്രകടമായ പ്രത്യേകത പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയെട്ട് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിത സ്ഥാപിച്ചത് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാന്നിധ്യം ഉണ്ടായിരുന്നത് നാൽപ്പത്തി വർഷം നാനൂറ്റി വർഷമാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാന്നിധ്യം ഉണ്ടായിരുന്നത് ആയിരത്തി മുതൽ ആയിരത്തി വരെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റി രണ്ട് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റി രണ്ട് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റി പതിനാറ് ആയിരത്തി അറുന്നൂറ്റി പതിനാറിലാണ് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആ അറുപത്തി നാല് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിലാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ അവസാനമെത്തിയ യൂറോപ്യൻ ശക്തി ഫ്രഞ്ചുകാർ ഫ്രഞ്ചുകാരാണ് ഇന്ത്യയിൽ അവസാനമെത്തിയ യൂറോപ്യൻ ശക്തി ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ചതെന്ന് എ ഡി ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് ഏ ഡി ആയിരത്തി അറുന്നൂറിലാണ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ചത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്തെ മുഗൾ ചക്രവർത്തി അക്ബർ അക്ബർ ആയിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്തെ മുഗൾ ചക്രവർത്തി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി നൽകിയ മുഗൾ ചക്രവർത്തി ജഹാംഗീർ ജഹാംഗീർ ആണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി നൽകിയ മുഗൾ ചക്രവർത്തി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത് സൂററ്റ് സൂററ്റിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ദക്ഷിണേന്ത്യയിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത് മസൂലി പട്ടണം ആന്ധ്ര മസൂലി പട്ടണം ആന്ധ്രയിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ദക്ഷിണേന്ത്യയിൽ ആദ്യ ഫാക് സ്ഥാപിച്ചത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിൽ ആദ്യ പണ്ടകശാല സ്ഥാപിച്ചത് വിഴിഞ്ഞം ആയിരത്തി അറുനൂറ്റി നാപ്പത്തിനാല് ആയിരത്തി അറുനൂറ്റി നാപ്പത്തിനാല് വിഞ്ഞത്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിൽ ആദ്യ പണ്ടകശാല സ്ഥാപിച്ചത് ഗാസി വിപ്ലവം നടന്നത് എവിടെ ഗാസി വിപ്ലവം നടന്നത് ആസാം മേഘാലയ ആസാമിലും മേഘാലയയിലൂടെ ഗാസി വിപ്ലവം നടന്നത് മേഘാലയയിലെ ഗാസി ജയന്തിയ കുന്നുകളിലെ ജനവിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ നയിച്ച വിപ്ലവമാണ് ഗാസി വിപ്ലവം ഗാസി വിപ്ലവം എന്നത് മേഘാലയയിലെ ഗാസി ജയന്തിയ കുന്നുകളിലെ ജനവിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ നയിച്ച വിപ്ലവം ഖാസി ഉപ്ലവം ഗാസിഗാരോ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മേഘാലയ മേഘാലയയിലാണ് ഗാസി ഗാരോ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് കൺഫ്യൂസിങ് കോൺ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച കോട്ട സെൻറ് ജോർജ് കോട്ട മദ്രാസ് സെൻറ് ജോർജ് കോട്ട മദ്രാസ് ആണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച കോട്ട ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി സ്ഥാപിച്ച കോട്ട അഞ്ചു തെങ്ങ് കോട്ട അഞ്ചു തെങ്ങ് അഞ്ചു തെങ്ങ് കോട്ടയാണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി സ്ഥാപിച്ച കോട്ട കിയക്കിൻ്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം മേഘാലയ മേഘാലയാണ് കിയക്കിൻ്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം മേഘാലയ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മായ ലഭിക്കുന്ന പ്രദേശങ്ങൾ ചിറാപുഞ്ചി മൗസിൻറാം മേഘാലയ ചിറാപുഞ്ചി മൗസിൻറാം മേഘാലയയിലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മായ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിക്കുന്ന സംസ്ഥാനം ആസാം ആസാമിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആസാം ആസാമാണ് ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഇംഗ്ലീഷ് അക്ഷരമാണ് ടി ൃതിയിലുള്ള സംസ്ഥാനം ആസാം ആസാം ആണ് ടി ആകൃതിയിലുള്ള സംസ്ഥാനം സാക്ഷരതയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം മിസോറാം മിസോറാം ആണ് സാക്ഷരതയിൽ രണ്ടാം സ്ഥാനം നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം മിസോറാം എന്ന വാക്കിന്റെ അർത്ഥം കുന്നുകളിൽ വസിക്കുന്നവരുടെ നാട് കുന്നുകളിൽ വസിക്കുന്നവരുടെ നാട് എന്നാണ് മിസോറാം എന്ന വാക്കിൻ്റെ അർത്ഥം ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള സംസ്ഥാനം മിസോറാം മിസോറാമിലാണ് ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള സംസ്ഥാനം ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്രവർഗ കലാപമാണ് സന്താൾ കലാപം സന്താൾ കലാപമാണ് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്രവർഗ കലാപം ബംഗാളിൽ ബ്രിട്ടീഷ് ഭരണത്തെ എതിർത്ത വർഗ്ഗക്കാർ സന്താളുകൾ സന്താളുകളാണ് ബംഗാളിൽ ബ്രിട്ടീഷ് ഭരണത്തെ എതിർത്ത വർഗക്കാർ ഇന്ത്യയിൽ ഏറ്റവും അധികമുള്ള ആദിവാസി വിഭാഗം സന്താള് സന്താളാണ് ഇന്ത്യയിൽ ഏറ്റവും അധികമുള്ള ആദിവാസി വിഭാഗം ബംഗാൾ ചാർഖണ്ഡ് ബീഹാർ സംസ്ഥാനങ്ങളിലായി പരന്നു കിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ തായ്വരയിൽ ജീവിച്ചിരുന്ന ഗോത്ര വിഭാഗമാണ് സന്താൾമാർ സന്താൾമാർ ബംഗാൾ ചാർഖണ്ഡ് ബീഹാർ സംസ്ഥാനങ്ങളിലായി പരന്നു കിടക്കുന്ന താജ്മഹൽ കുന്നുകളുടെ തായ്വരയിൽ ജീവിച്ചിരുന്ന ഗോത്രവർഗ്ഗ വിഭാഗമാണ് സന്താൾ കലാപം നടന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിലാണ് സന്താൾ കലാപം നടന്നത് സന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയവർ സിന്ധുവും കാനുവും സിന്ധുവും കാനുവുമാണ് സന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സിന്ധുവിൻ്റെയും കാനുവിൻ്റെയും സ്മരണാർത്ഥം ഇന്ത്യൻ ഗവൺമെൻറ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി രണ്ടിലാണ് സിന്ധുവിൻ്റെയും കാനുവിൻ്റെയും സ്മരണാർത്ഥം ഇന്ത്യൻ ഗവൺമെൻറ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തിനെതിരായി ചോട്ടാനാഗ്പൂരിൽ കലാപം ഉണ്ടാക്കിയ ഗോത്രവർഗ്ഗ വികാ ഗോത്രവർഗം ഏത് കോള് കോളാണ് ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തിനെതിരായി ചോട്ടാനാഗ്പൂരിൽ കലാപം ഉണ്ടാക്കിയ ഗോത്രവർഗ ഗോത്രവർഗം ടെസ്റ്റ് ക്രാക്ക് ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് അമൃത ഷെർഗിൽ അമൃത ഷെർഗിലാണ് ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് ഭാരതമാത എന്ന ചിത്രം വരച്ചത് അഭിനീന്ദ്രനാഥ ടാഗോർ അഭിനീന്ദ്രനാഥ ടാഗോർ ആണ് ഭാരതമാത എന്ന ചിത്രം വരച്ചത് ഗ്രാമീണ ചണ്ടക്കാരം എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ് നന്ദലാൽ ബോസ് ആണ് ഗ്രാമീണ ചണ്ടക്കാരം എന്ന ചിത്രം വരച്ചത് ബുണ്ടേലയിലെ നേതാക്കളായ മധുക്കർ ഷാ ജവഹർ സിംഗ് എന്നിവരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി നിയമങ്ങൾക്കെതിരെ നടത്തിയ ലഹള ബുണ്ടേല ലഹള ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് ബുണ്ടേല ലഹള ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് ബുണ്ടേലയിലെ നേതാക്കളായ മധൂക്കർ ഷാ ജവഹർ സിംഗ് എന്നിവരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി നിയമങ്ങൾക്കെതിരെ നടത്തിയ ലഹളയാണ് ബുണ്ടേല ലഹള ബീഹാറിലെ ചമ്പാനൻ ജില്ലയിലെ നീലന്തോട്ടങ്ങളിലെ കർഷകർക്കായി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സത്യാഗ്രഹം ചമ്പാനൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകർക്കായി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സത്യാഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ നടന്ന കർഷക സമരം ഗേതാ സമരം ഗേത സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ നടന്ന കർഷക സമരമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഭാഗ്യ യുദ്ധം ഏത് പ്ലാസി യുദ്ധം പ്ലാസി യുദ്ധമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഭാഗീയ യുദ്ധം പ്ലാസി യുദ്ധത്തിന്റെ അനന്തരഫലം എന്തായിരുന്നു ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഭാഗ്യ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഭാഗ്യത് പ്ലാസി യുദ്ധത്തിൻ്റെ അനന്തരഫലമാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏ ഡി ഇന്ത്യ ചരിത്രത്തിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്ലാസി യുദ്ധം പ്ലാസി യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എ എ ഡി എ ഡി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലാണ് പ്ലാസ് യുദ്ധം നടന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ അടുത്തറിട്ട യുദ്ധം പ്ലാസി യുദ്ധം പ്ലാസി യുദ്ധമാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ അടിത്തറിയിട്ട യുദ്ധം പ്ലാസി യുദ്ധത്തിൻ്റെ പ്രധാന കാരണം ഇരുട്ടറ ദുരന്തം ഇരുട്ടറ ദുരന്തം പ്ലാസ് യുദ്ധത്തിൻ്റെ പ്രധാന കാരണമാണ് ഇരുട്ടര ദുരന്തം നടന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിലാണ് ഇരുട്ടറ ദുരന്തം നടന്നത് ഇരുട്ടര ദുരന്തത്തിന് നേതൃത്വം നൽകിയത് സിറാജ് ദോള ബംഗാളിലെ നവാബായ സിറാജ് ദോളയാണ് ഇരുട്ടര ദുരന്തത്തിന് നേതൃത്വം നൽകിയത് കൊൽക്കത്തയിലെ വില്യം കോട്ടയും ബ്രിട്ടീഷ് ഫാക്ടറികളും പിടിച്ചെടുത്തതിനെ തുടർന്ന് പിടിയിലായ ഏകദേശം നൂറ്റി ഇരുപതോളം വരുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാരെ ഇരുട്ടറയിൽ അടച്ച് ശ്വാസം മുട്ടിച്ചു കൊന്ന കുപ്രസിദ്ധ സംഭവമാണ് ഇരുട്ടറ ദുരന്തം ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്ന് അറിയപ്പെടുന്നത് കൊൽക്കത്തയിലെ വില്യം കോട്ടയും ബ്രിട്ടീഷ് ഫാക്ടറികളും പിടിച്ചെടുത്തതിനെ തുടർന്ന് പിടിയിലായ ഏകദേശം നൂറ്റി ഇരുപതോളം വരുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാരെ ഇരുട്ടറയിൽ അടച്ച് ശ്വാസം മുട്ടിച്ചു കൊന്ന കുപ്രസിദ്ധ സംഭവമാണ് ഇരുട്ടറ ദുരന്തം ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്ന് അറിയപ്പെടുന്നത് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് മോർ ദാൻ ഫിഫ്റ്റീൻ ടൈംസ് ആനന്ദമഠം രചിച്ചത് ബങ്കീം ചന്ദ്ര ചാറ്റർജി ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ആനന്ദമഠം രചിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ഏക മലയാളി സി ശങ്കരൻ നായർ സി ശങ്കരൻ നായർ ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ഏക മലയാളി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ലാഹോർ ലാഹോർ സമ്മേളനത്തിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസൻ്റ് ആനി ബസൻ്റാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ദാദാഭായ് നവറോജി ദാദാഭായ് നവറോജിയാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് സ്ഥാപകൻ ദാദാഭായ് നവറോജി പ്ലാസി യുദ്ധം നടന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയായി ജൂൺ ഇരുപത്തി മൂന്ന് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയായി ജൂൺ ഇരുപത്തി മൂന്നിനാണ് പ്ലാസി യുദ്ധം നടന്നത് പ്ലാസി യുദ്ധം നടന്നത് സിറാജു ദോളയും റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യവും തമ്മിൽ സിറാജ് ദോളയും റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യവും തമ്മിലാണ് പ്ലാസി യുദ്ധം നടന്നത് സിറാജ് ദോളയുടെ പരാജയത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ബംഗാളി രാഷ്ട്രീയ അധികാരത്തിനെ അടിത്തറയിട്ടു ബംഗാളി രാഷ്ട്രീയ അധികാരത്തിനെ അടിത്തറയിട്ടത് സിറാജ് ദോളയുടെ പരാജയത്തെ തുടർന്നാണ് യുദ്ധാനന്തരം ബംഗാളിലെ രാജാവായി ബ്രിട്ടീഷുകാർ അവരോധിച്ച മിറ സിറാജ് ദോളയുടെ സേനാധിപനാണ് മിർജാഫർ മിർജാഫറ് യുദ്ധാനന്തരം ബംഗാളിലെ രാജാവായി ബ്രിട്ടീഷുകാർ അവരോധിച്ച സിറാജ് ദോളയുടെ സേനാധിപനാണ് മിർജാഫർ പ്ലാസി യുദ്ധസമയത്തെ മുഗൾ ഭരണാധികാരി ആലംഗിർ രണ്ടാമൻ ആലങ്കിർ രണ്ടാമനാണ് പ്ലാസി യുദ്ധസമയത്തെ മുഗൾ ഭരണാധികാരി പ്ലാസി യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ഇന്ത്യൻ ചരിത്രത്തിലെ പ്രധാന യുദ്ധങ്ങൾ ബി സി മുന്നൂറ്റി ഇരുപത്തി ആറ് ഹൈഡാസ്പസ് യുദ്ധം ഹൈഡാസ്പസ് യുദ്ധം നടന്നത് ബിസി മുന്നൂറ്റി ഇരുപത്തി ആറ് ബി സി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് കലിംഗ യുദ്ധം കലിംഗ യുദ്ധം നടന്നത് ബി സി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് ഏ ഡി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒന്നാം തറയിൽ യുദ്ധം ഒന്നാം തറയിൽ യുദ്ധം നടന്നത് എ ഡി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എ ഡി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ രണ്ടാം തറയിൽ യുദ്ധം രണ്ടാം തറയിൽ യുദ്ധം നടന്നത് എ ഡി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഏ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഒന്നാം പാനിപ്പെട്ട യുദ്ധം എ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് കാൺ കൺവായുദ്ധം കൺവായുദ്ധം നടന്നത് ഏ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ഏ ഡി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ കനോജി യുദ്ധം കനോജി യുദ്ധം നടന്നത് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് രണ്ടാം പാനിപ്പെട്ട യുദ്ധം രണ്ടാം പാനിപ്പെട്ട യുദ്ധം നടന്നത് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് ഏ ഡി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിൽ തളിക്കോട്ട യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിൽ തളിക്കോട്ട യുദ്ധം എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് പ്ലാസ് യുദ്ധം എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്നിലെ മൂന്നാം പാനിപ്പെട്ട് യുദ്ധം എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്നിൽ മൂന്നാം പാനിപ്പെട്ട് യുദ്ധം എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാലിൽ ബക്സാർ യുദ്ധം ബക്സാർ യുദ്ധം നടന്നത് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് വില്യം ഹോക്കിൻസ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ മുഗൾ ചക്രവർത്തി ആരായിരുന്നു ജഹാംഗീർ ജഹാംഗീർ ആയിരുന്നു വില്ല്യം ഹോക്കിൻസ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ മുഗൾ ചക്രവർത്തി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധി ഇന്ത്യ സന്ദർശിച്ചത് ആരുടെ കാലത്തെ ജഹാംഗീർ ജഹാംഗീറിന്റെ കാലത്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധി ഇന്ത്യ സന്ദർശിച്ചത് ജഹാംഗീറിന്റെ ഭരണകാലത്തെ ഇന്ത്യ സന്ദർശിച്ച ബ്രിട്ടീഷുകാരാണ് വില്യം ഹോക്കിൻസ് തോമസ് റോ തോമസ് റോ വില്യം ഹോക്കിൻസ് എന്നിവർ ജഹാംഗീറിന്റെ ഭരണകാലത്താണ് ഇന്ത്യ സന്ദർശിച്ചത് അക്ബറുടെ സദസ്സ് സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫിച്ച് മാസ്റ്റർ റാൽഫിച്ച് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിൽ അക്ബറുടെ സദസ്സ് സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരനാണ് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് മാസ്റ്റർ റാൽഫിച്ച് മാസ്റ്റർ ആണ് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്ന് അറിയപ്പെടുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ വ്യാപാരം നടത്താൻ അനുമതി ലഭിച്ച ഉടമ്പടിയാണ് റോയൽ ചാർട്ടർ റോയൽ ചാർട്ടർ പ്രകാരമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ വ്യാപാരം നടത്താൻ അനുമതി ലഭിച്ചത് റോയൽ ചാർട്ടർ അനുവദിച്ച ബ്രിട്ടീഷ് രാജ്ഞി എലിബസ് എലിസബത്ത് രാജ്ഞി ഫസ്റ്റ് എലിസബത്ത് രാജ്ഞി ഫസ്റ്റ് ആണ് റോയൽ ചാർട്ടർ അനുവദിച്ച ബ്രിട്ടീഷ് രാജ്ഞി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുന്നൂറ് ഡിസംബർ മുപ്പത്തി ഒന്ന് ആയിരത്തി അറുന്നൂറ് ഡിസംബർ മുപ്പത്തി ഒന്നിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവടക്കാരുടെ സംഘടന മെർച്ചൻ്റ് അഡ്വഞ്ചറീസ് മെർച്ചൻ്റ് അഡ്വഞ്ചറീസ് ആണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവടക്കാരുടെ സംഘടന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യ നിയമം റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് റെഗുലേറ്റിംഗ് റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഇന്ത്യയിൽ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം സൂററ്റ് സൂററ്റിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ചത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുമ്പ് ഇന്ത്യയിൽ വ്യാപാരം നടത്തിയിരുന്ന ഇംഗ്ലീഷുകാരനാണ് ജോൺ മിൽഡൻ ഫാൾ ജോൺ മിൽഡൻ ഫാളാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുമ്പ് ഇന്ത്യയിൽ വ്യാപാരം നടത്തിയിരുന്ന ഇംഗ്ലീഷുകാരൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യനാമം ജോൺ കമ്പനി ജോൺ കമ്പനി എന്നാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ നാമം ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പലാണ് ഹെക്ടർ ഹെക്ടർ ആണ് ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പൽ സെമീന്താരി സമ്പ്രദായം നിർ നില നിലനിന്നിരുന്നത് ഇന്ത്യയുടെ ഏത് ഭാഗത്ത് കിയക്ക് ഭാഗത്ത് കിയക്ക് ഭാഗത്താണ് സെമീന്ദാരി സമ്പ്രദായം നിലനിന്നിരുന്നത് സെമീന്ദാരി സമുദായം നിലനിരുന്ന ഇന്ത്യയിലെ പ്രദേശങ്ങളാണ് ബീഹാർ ബംഗാൾ ഒറീസ ബീഹാർ ബംഗാൾ ഒറീസയിലാണ് സെമീന്ദാരി സമ്പ്രദായം നിലനിരുന്നത് ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ സംഘടന ജമീന്ദാരി അസോസിയേഷൻ ജമീന്ദാരി അസോസിയേഷനാണ് ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ സംഘടന ജമീന്ദാരി അസോസിയേഷൻ നിലവിൽ വന്നത് കൽക്കട്ട കൽക്കട്ടയിലാണ് ജമീന്ദാരി അസോസിയേഷൻ നിലവിൽ വന്നത് ജമീന്ദാരി അസോസിയേഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിലാണ് ജമീന്ദാരി അസോസിയേഷൻ നിലവിൽ വന്നത് ടിപ്പുവിനെ യുദ്ധത്തിൽ തോൽപ്പിച്ച ബ്രിട്ടീഷ് പ്രഭുവാണ് വെല്ലസ്ലി വെല്ലസ്ലിയാണ് ടിപ്പുവിനെ യുദ്ധത്തിൽ തോൽപ്പിച്ച ബ്രിട്ടീഷ് പ്രഭു ടിപ്പു സുൽത്താൻ്റെ മരണത്തിന് കാരണമായ യുദ്ധം നാലാം മൈസൂർ യുദ്ധം നാലാം മൈസൂർ യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ പരാജയപ്പെട്ടത് നാലാം മൈസൂർ യുദ്ധം നടന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് നാലാം മൈസൂർ യുദ്ധം നടന്നത് നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ ഫലമായി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശം മൈസൂർ മൈസൂർ ഡ്യൂക്ക് ഓഫ് വെല്ലിങ്ടൺ എന്നറിയപ്പെടുന്നത് ആർത്തർ വെല്ലസ്ലി ആർത്തർ വെല്ലസ്ലിയാണ് ഡ്യൂക്ക് ഓഫ് വെല്ലിങ്ടൺ എന്നറിയപ്പെടുന്നത് ടിപ്പു സുൽത്താൻ ജയന്തി ആഘോഷിക്കുന്ന സംസ്ഥാനം കർണാടക കർണാടകയിലാണ് ടിപ്പു സുൽത്താൻ ജയന്തി ആഘോഷിക്കുന്നത് അടുത്ത് നമ്പർ ജി കെ പത്തുമായി ബന്ധപ്പെട്ട നമ്പർ ജി കെ ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് സെൻസസ് എടുക്കുന്നത് പത്തു വർഷം കൂടുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റായ എത്രാമത്തെ വ്യക്തിയാണ് കെ ആർ നാരായണൻ പത്താമത്തെ വ്യക്തി പത്താമത്തെ വ്യക്തിയാണ് ഇന്ത്യൻ പ്രസിഡൻ്റായ പത്താമത്തെ വ്യക്തിയാണ് കെ ആർ നാരായണൻ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് കൂറുമാറ്റ നിരോധന നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്നത് പത്താമത്തെ പട്ടികയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ അമ്പത്തിരണ്ടാം ഭേദഗതി എത്രാമത്തെ ഷെഡ്യൂളിലാണ് ചേർത്തിരിക്കുന്നത് പത്താമത്തെ ഷെഡ്യൂളിൽ അമ്പത്തിരണ്ടാം ഭേദഗതി പത്താമത്തെ ഷെഡ്യൂളിലാണ് ചേർത്തിരിക്കുന്നത് വിവരാകാശ നിയമപ്രകാരം വിവരം ലഭിക്കാൻ എത്ര രൂപയാണ് ഫീസ് ഫീസെടുക്കേണ്ടത് പത്ത് രൂപ എത്ര വർഷം ഹൈക്കോടതിയിൽ അഭിഭാഷകനായിരിക്കുന്നവർക്കാണ് ഹൈക്കോടതി ജഡ്ജിമാരാകാൻ ആഗ്രഹിക്കുന്നത് പത്ത് വർഷം എത്ര ഡിഗ്രി ചാനലാണ് ദ്വീപ സമൂഹങ്ങളായ അന്തമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്നത് പത്ത് ഡിഗ്രി ചാനൽ അന്തമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്നത് പത്ത് ഡിഗ്രി ചാനൽ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് പാർട്ട് ട്രൈബൽ ഏരിയകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് പത്താമത്തെ പാട്ടിൽ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിൽ ട്രൈബൽ ഏരിയകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പത്താമത്തെ ഭാഗത്തിൽ എത്ര മില്ലിമീറ്റർ മില്ലിമീറ്ററാണ് ഒരു സെൻറ്റിമീറ്റർ പത്ത് ആണ് ഒരു സെൻറ്റിമീറ്റർ ദൈവത്തിൻ്റെ അവതാരമെന്നും ലോകത്തിൻ്റെ പിതാവെന്നും അറിയപ്പെടുന്ന ഗോത്രവർഗ്ഗ നേതാവാര് ബിർസാ മുണ്ട ബിർസാ മുണ്ടയാണ് ദൈവത്തിൻ്റെ അവതാരമെന്നും ലോകത്തിൻ്റെ പിതാവെന്നും അറിയപ്പെടുന്ന ഗോത്രവർഗ നേതാവ് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുവാൻ കർഷക രാജാവായി സ്വയം പ്രഖ്യാപിച്ചത് ആര് ബിർസാ മുണ്ട ബിർസാ മുണ്ടയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുവാൻ കർഷക രാജാവായി സ്വയം പ്രഖ്യാപിച്ചത് ജാർഖണ്ഡിലെ സാധാരണ ജനങ്ങളുടെ ആവേശമായി മാറിയ വിമോചന പോരാളി ബിർസാ മുണ്ട ജാർഖണ്ഡിലെ സാധാരണ ജനങ്ങളുടെ ആവേശമായി മാറിയ വിമോചന പോരാളി ബിർസാ മുണ്ട പാർക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം ധൻബാദ് ധൻബാദിലാണ് ബിർസാ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ബിർസാമുണ്ട വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് റാഞ്ചി ജാർഖണ്ഡിലെ റാഞ്ചിയിലാണ് ബിർസാ മുണ്ട വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അറിയപ്പെട്ടിരുന്ന ഇരട്ട പേരാണ് ദി ജോൺ കമ്പനി ദി ജോൺ കമ്പനി എന്നാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അറിയപ്പെട്ട മറ്റൊരു പേര് ഇരട്ട പേര് കൺഫ്യൂസിങ് കോർണർ ഇന്ത്യയിലെ ആദ്യ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം സൂററ്റ് തെക്കേ ഇന്ത്യയിലെ ആദ്യ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ച സ്ഥാപിച്ച സ്ഥലം മസൂലി പട്ടണം മസൂലി പട്ടണത്തിലാണ് തെക്കേ ഇന്ത്യയിലെ ആദ്യ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ചത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ വ്യാപാരം നടത്താൻ അനുമതി ലഭിച്ച ഉടമ്പടി റോയൽ ചാർട്ടർ റോയൽ ചാർട്ടർ പ്രകാരമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ വ്യാപാരം നടത്താൻ അനുമതി ലഭിച്ചത് റോയൽ ചാർട്ടർ അനുവദിച്ച ബ്രിട്ടീഷ് രാജ്ഞി എലിസബത്ത് രാജ്ഞി ഫസ്റ്റ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുനൂറ് ഡിസംബർ മുപ്പത്തിയൊന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവടക്കാരുടെ സംഘടന മെർച്ചൻ്റ് അഡ്വെഞ്ചറീസ് മെർച്ചൻ്റ് ആണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവട സംഘടന ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വ്യാപാരം കാലാവധി നീട്ടു നൽകിയത് ജെയിംസ് ഒന്നാമൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വ്യാപാര കാലാവധി നീട്ടു നൽകിയത് ജെയിംസ് ഒന്നാമൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലസ്ഥാനം സൂറത്തിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റിയത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തിയേഴ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തിയേഴിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലസ്ഥാനം സൂറത്തിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റിയത് ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ഹരോഡ് മാക്മില്ലർ ഹരോട്ട് മാക്മില്ലറാണ് ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും അക്ബറുടെ സത് സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രഞ്ച് ഡയറക്ടർ ജനറൽ ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രഞ്ച് ഡയറക്ടർ ജനറലാണ് ഫ്രാങ്കോയിസ് മാർട്ടിൻ ഫ്രാങ്കോയിസ് മാർട്ടിൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രഞ്ച് ഡയറക്ടർ ജനറൽ പോണ്ടിച്ചേരിയുടെ പിതാവ് ഫ്രാങ്കോയിസ് മാർട്ടിൻ ഫ്രാങ്കോയിസ് മാർട്ടിൻ ആണ് പോണ്ടിച്ചേരിയുടെ പിതാവ് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഒന്നാം സ്വാതന്ത്ര്യ സമരം അതിൽ ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയായി മെയ് മാസത്തിൽ ആരംഭിച്ച സ്ഥലം ഏത് മീററ്റ് മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയായി മെയ് മാസത്തിൽ ആരംഭിച്ചത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം അറിയപ്പെടുന്നത് ഷിപ്പായി ലഹള ഷിപ്പായി ലഹള എന്നും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം അറിയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ആരംഭിച്ചത് എവിടെ മീററ്റിലെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യസമരം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം ഇന്ത്യയിൽ മുഗൾ ഭരണത്തിൻ്റെ പൂർണ്ണമായ പതനത്തിന് കാരണമായ വിപ്ലവം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം കാരണമാണ് ഇന്ത്യയിൽ മുഗൾ ഭരണത്തിൻ്റെ പൂർണ്ണമായ ഇടയായത് ഒന്നാം സ്വാതന്ത്ര്യസമരം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയായി മെയ് പത്തിന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയായി മെയ് പത്തിനാണ് ഒന്നാം സ്വാതന്ത്ര്യസമരം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം പൊട്ടി പുറപ്പെട്ട സ്ഥലം മീററ്റ് ഉത്തർപ്രദേശ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആയ തീപ്പൊരി ഉണ്ടായത് എവിടെ ഓർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് വിപ്ലവത്തിൽ മംഗൾ പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ ആദ്യ വെടിവയ്പ് നടന്ന സ്ഥലം ബാരഖ്പൂർ പശ്ചിമബംഗാള് ബാരഖ്പൂർ പശ്ചിമംഗ് ബംഗാളിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തിൽ മംഗൾ പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ ആദ്യ വെടിവയ്പ് നടന്ന സ്ഥലം ബാരഖ്പൂർ പശ്ചിമബംഗാള് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ ഇന്ത്യൻ സൈനികരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള അനുപാതം സിക്സ്റ്റി സു വൺ ആറിസ്റ്റ് വൺ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുവാനുണ്ടായ പ്രധാന കാരണം മൃഗക്കൊയ്പ്പ് പുരട്ടിയ പുതിയ തരം തിരകൾ നിറച്ച എൻഫീൽഡ് തോക്ക് പി ഫിഫ്റ്റി ത്രീ ഉപയോഗിച്ച് വെടിവെക്കാൻ ഇന്ത്യൻ ഭടന്മാരെ നിർബന്ധിച്ചതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പ്രധാന കാരണം മൃഗക്കൊയ്പ്പ് പുരട്ടിയ മൃഗക്കോയ്പ്പ് പുരട്ടിയ പുതിയ തരം തിരകൾ നിറച്ച എൻഫീൽഡ് തോക്ക് ബ്രിട്ടീഷ് സൈന്യം ഉപയോഗിച്ചു തുടങ്ങിയത് ജനുവരിയിലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴില് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിലെ കലാപകാരികളുടെ രഹസ്യമുദ്ര ചപ്പാത്തിയും ചുവന്ന താമരയും ചപ്പാത്തിയും ചുവന്ന താമരയുമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിലെ കലാപകാരികളുടെ രഹസ്യമുദ്ര ചപ്പാത്തി വിപ്ലവം എന്നറിയപ്പെടുന്നതും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വതന്ത്ര സമരമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഗവർണർ ജനറൽ ആരായിരുന്നു ക്യാനി ക്യാനിംഗ് ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബര പ്രകാരം ഇന്ത്യയുടെ ആദ്യ വൈസ്രോയി ആയി നിയമിതനായത് ക്യാനി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബര പ്രകാരം ഇന്ത്യയുടെ ആദ്യ വൈസ്രോയി ആയി നിയമിതനായത് ക്യാനിംഗ് പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ വൈസ്രോയും അവസാനത്തെ ഗവർണർ ജനറലും ക്യാനിംഗ് പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുള്ളിൽ വൈറ്റ് മോട്ടിനെ തുടങ്ങിയപ്പോൾ ഗവർണർ ജനറൽ ക്യാനിംഗ് പ്രഭു ബീഗം അസ്രത്ത്മാൽ ആധുനിക ഇന്ത്യയിലെ ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ മഹത്തായ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബീഗം അസറത്ത് മൽ ആയിരത്തി എണ്ണൂറ്റി അയിമ്പത്തി ഏഴിലെ മഹത്തായ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഫൈസാബാദിൽ കലാപത്തെ നയിച്ച നേതാവ് ആര് മൗലവി അഹമ്മദുള്ള മൗലവി അഹമ്മദുള്ളയാണ് ഫൈസാബാദിൽ കലാപത്തെ നയിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സമ സ്വത സമരത്തിൽ ഫൈസാബാദിൽ കലാപത്തെ നയിച്ചത് മൗലവി അഹമ്മദുള്ള ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന് ലഖ്നോയിൽ നേതൃത്വം നൽകിയത് നേതാവാരെ ബീഗം അസ്രത്ത് മഹൽ ബീഗം അസ്രത്ത് മഹലാണ് ആണ് നേതൃത്വം നൽകിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ കാൺപൂരിൽ ലഹള നയിച്ചതാര് നാനാസാഹേബ് നാനാസാഹിബ് കാൺപൂരിൽ ലഹള നയിച്ചു ബീഹാറിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചത് ആരായിരുന്നു കൺവർ സിംഗ് കൺവർ സിംഗ് ബീഹാറിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചു കൺവർ സിംഗ് ബീഹാർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിലെ നേതാക്കൾ കേന്ദ്രം നേതാക്കൾ ഓർഡറിലാണ് ഡൽഹിയിലെ ബക്ത് ഖാൻ ബഹാദൂർ ഷാ ബഹാദൂർ ഷാൻ രണ്ടാവൻ ബക്ഖാനും ബഹാദൂർ ഷാ രണ്ടാവനും ഡൽഹിയിലെ മീററ്റിലെ കദം സിംഗ് മീററ്റിലെ കദം സിംഗ് അലഹാബാദിലെ ലിയാക്കത്ത് അലി ലിയാക്കത്ത് അലി അലഹാബാദിലെ മധുരയിലെ ദേവി സിംഗ് ദേവി സിങ് മധുര ഗോളിയോറിലെ റാണി ലക്ഷ്മി ലക്ഷ്മിബായ് ദാന്തിയ തോപ്പി ദാന്തിയ തോപ്പിയും റാണി ലക്ഷ്മി ലക്ഷ്മിബായും ഗോളിയോർ കോട്ട ജയ്ദയാൽ കോട്ടയിലെ ജയ്ദയാൽ ഹരിയാന റാവു തുലാറാം റാവു തുലാറാം ഹരിയാന ആസാമിലെ മണിറാം ദത്ത ആസാമിലെ മണിറാം ദത്ത ബറൗട്ട് പർഗാനയിലെ ഷ്യമൽ ബറൗട്ട് ബർഗാന ഷ്യമൽ ലഖ്നൗ ആഗ്ര ഔദ് അയോധ്യ അവിടെ ബീഗം അസ്രത്ത് മൽ ലഖ്നൌ ആഗ്ര ഔദ് അയോധ്യ ബീഗം അസ്രത്ത് മൽ ബീഹാർ ജഗദീഷ്പൂർ ആരാ കൺവർസിംഗ് കൺവർസിംഗ് ബീഹാർ ജഗദീഷ്പൂർ ആരാ ബറേലി റോഹിൽഗഡ് ഖാൻ ബഹദൂർ ഖാൻ ഖാൻ ബറേലി റോഹിൽഗഡ് മ മണ്ഡസോർ ഫിറോഷ മാണ്ഡസോറിലെ ഫിറോഷ മാണ്ഡസോറിലെ ഫിറോഷ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയിലെ മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ബഹാദൂർ ഷാ രണ്ടാമൻ ബഹാദൂർ ഷാ രണ്ടാമനാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയിലെ മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയിലെ വിപ്ലവത്തിന് വിപ്ലവത്തിൻ്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വായിച്ചത് ആരെയാണ് ബഹദൂർ ഷാ രണ്ടാമനെ ബഹാദൂർ ഷാ രണ്ടാമൻ ടിപ്സ് ടു ക്രാക്ക് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ജനറൽമാർ ഡൽഹിയിലെ നിക്കോൾസൺ ഹഡ്സൺ ഡൽഹിയിലെ നിക്കോൾസൺ ഹഡ്സൺ കാൺപൂരിലെ കാമ്പൽ ഹാവ്ലോക്ക് കാൺപൂരിലെ കാമ്പൽ ഹാവ്ലോക്ക് ജാൻസിയിലെ ഹുഗ്രോസ് ജാൻസി ഹുഗ്രോസ് ആരയിലെ വില്യം ടൈലർ വിൻസൻ അയർ ലക്നൌവിലെ കാംബൽ കാമ്പലാണ് ലഖനോയിൽ അടിച്ചമർത്തിയത് ബറേലിയിലെ കാംബൽ ബറേലിയിലും കാമ്പല് ലഖനൗ ബറേലി കാംബൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ അവസാനത്തെ മുഗൾ ചക്രവർത്തി ബഹാദൂർ ഷാ രണ്ടാമനെ കടത്തി മരിക്കുന്നത് വരെ തടവിൽ പാർപ്പിച്ചത് എവിടെയാണ് ബർമ ബർമയിലാണ് മരിക്കുന്നത് വരെ ബഹദൂർ ഷ രണ്ടാമനെ പാർപ്പിച്ചത് തടവിൽ പാർപ്പിച്ചത് ബർമ ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്തെ മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ രണ്ടാമൻ ബഹദൂർ ഷാ സഫർ ബഹാദൂർ ഷാ രണ്ടാമനെ കീഴടക്കാൻ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് വില്യം ഹേഴ്സൺ വില്യം ഹേഴ്സൺ ബഹാദൂർ ഷാ രണ്ടാമനെ കീഴടക്കാൻ നേതൃത്വം കൊടുത്തിയത് കൊടുത്തത് വില്യം ഹേഴ്സൺ ബഹാദൂർ ഷാ രണ്ടാമൻ പിടിയിലായത് ഏത് ചരിത്ര സ്മാരകത്തിൽ നിന്നാണ് ഹുമിയോണിൻ്റെ ശവകുടീരം ഹുമിയോൺ ശവകുടീരത്തിൽ നിന്നുമാണ് ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത് ബഹാദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയത് റങ്കോണിലേക്ക് ബർമയിലെ റംഗോണിലേക്കാണ് നാടുകടത്തിയത് ബഹാദൂർ ഷാ രണ്ടാമെ നാടുകടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ട് ഒക്ടോബർ എയിന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ഒക്ടോബർ എയിനാണ് ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയത് ബഹദൂർ ഷാ രണ്ടാമൻ റംഗോണിൽ വെച്ച് മരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ ബാദൂർ ഷാ രണ്ടാമൻ റംഗോണിൽ വെച്ച് മരണപ്പെട്ടു റംഗോണിൻ്റെ പുതിയ പേരാണ് യാംഗോൺ യാങ്കോൺ എന്നാണ് റംഗോണിൻ്റെ ഇപ്പോഴത്തെ പേര് പുതിയ പേര് ബാദൂർഷ രണ്ടാമൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് റങ്കോൺ ബാദൂർഷ രണ്ടാമൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് റങ്കോൺ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ മംഗൾ പാണ്ഡെയാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ മംഗൾ പാണ്ഡെ ഉൾപ്പെടുന്ന സൈനിക വിഭാഗം മുപ്പത്തിനാലാം ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി റെജിമെൻറ്റ് മുപ്പത്തിനാലാം ദേശീയ കാലാൾപട ബാരക്പൂർ മംഗൾപാണ്ഡെ ഉൾപ്പെടുന്ന സൈനിക ഭാവം വിഭാഗമാണ് മുപ്പത്തിനാലാം ബംഗാൾ നേറ്റീവ് ഇൻഫെൻ്ററി രജിമെൻറ്റ് മുപ്പത്തിനാലാം തദ്ദേശീയ കാലാൾപ്പട ബാരക്പൂർ ഗ്രീസ് പുരട്ടിയ വെടിയുണ്ട് ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയും അഡ്ജുട്ടൻ പദവി വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തുകയും ചെയ്ത സൈനികനാണ് മംഗൾ പാണ്ഡെ മംഗൾ പാണ്ഡെ അഡ്ജുട്ടൻ ബോങ്കിനെ കൊലപ്പെടുത്തിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മാർച്ച് ഇരുപത്തി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് മംഗൾ പാണ്ഡെ അഡ്ജുട്ടൻ ബേഗിനെ കൊലപ്പെടുത്തിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ഭാഗമായി മംഗൾ പാണ്ഡെ വധിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ജെയിംസ് ഹ്യൂസൺ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മാർച്ച് ഇരുപത്തി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ഭാഗമായി മംഗൾ പാണ്ഡെ വധിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ജെയിംസ് ഹ്യൂസൺ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ജെയിംസ് ഹ്യൂസനെ വധിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ മംഗൾ പാണ്ഡേയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് നൽകിയത് ജോൺ ഹെയ്സി ജോൺ ഹെയ്സിയാണ് ജെയിംസ് ഹ്യൂസനെ വധിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ മംഗൾപാണ്ഡയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് നൽകിയത് ജോൺ ഹെയ്സി ജെയിംസ് ഹ്യൂസനെയാണ് മംഗൾപാണ്ഡെ വധിക്കാൻ ശ്രമിച്ചത് ജോൺ ഹെയ്സിയുടെ ഉത്തരവ് ലംഘിച്ചതിൻ്റെ പേരിൽ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ വ്യക്തിയാണ് ജമാന്താർ ഈശ്വരി പ്രസാദ് ജമാന്താർ ഈശ്വരി പ്രസാദിനെയാണ് ജോൺ ഹെയ്സിയുടെ ഉത്തരവ് ലംഘിച്ചതിൻ്റെ പേരിൽ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി മംഗൾ പാണ്ഡെയെ ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് അമ്പത് പൈസ സ്റ്റാമ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് അമ്പത് പൈസ സ്റ്റാമ്പ് താഴെ പറയുന്നതിൽ ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാരണങ്ങളിൽ പെടാത്തത് ഏത് പെടാത്തത് ഇവിടെ റോലറ്റ് നിയമം പെടുന്നതാണ് ഒന്ന് ദത്തവകാശ നിരോധന നിയമം നാനാ സാഹിബിനെ പെൻഷൻ നിഷേധിച്ചത് അമിതമായ നികുതി ചുമത്തിയത് അമിതമായ നികുതി ചുമത്തിയത് ദത്തവകാശ നിരോധന നിയമം നാനാ സാഹിബിനെ പെൻഷൻ നിരോധിച്ചത് നിഷേധിച്ചത് എന്നിവ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാരണങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തിലേക്ക് നയിച്ച ബ്രിട്ടീഷ് നിയമങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലെ ദത്തവകാശ നിരോധന നിയമം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ടിലെ ദത്തവകാശ നിരോധന നിയമം ആയിരത്തി എണ്ണൂറ്റി അമ്പതിലെ റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിലെ പോസ്റ്റ് ഓഫീസ് നിയമം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിലെ പോസ്റ്റ് ഓഫീസ് നിയമം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയാറിലെ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയാറിലെ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ജനറൽ സർവീസ് എൻ എനലിസ്റ്റുമെൻറ്റ് നിയമം ആയിരത്തി എണ്ണൂറ്റി ജനറൽ സർവീസ് എനലിസ് എൻ നിയമം എന്നിവ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിലേക്ക് നയിച്ച ബ്രിട്ടീഷ് നിയമങ്ങളാണ് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുത്തത് എന്ന് പി സി ഉത്തരപ്രകാരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ശരിയായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നത് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ഏത് സംഭവത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷ് ഇന്ത്യയെ ചക്രവർത്തിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ആക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലാണ് ബ്രിട്ടീഷ് ഇന്ത്യയെ ചക്രവർത്തിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ആക്കിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയുടെ ഭരണം മുയവനായും ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലായി ഇന്ത്യൻ ജനതയെ ഭരിക്കാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയ പദവിയാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്നത് ഇന്ത്യൻ ജനതയെ ഭരിക്കാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയ പദവി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഭരണമാറ്റത്തിൻ്റെ ഫലമായി പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമമാണ് ദത്തവകാശ നിരോധന നിയമം ദത്തവകാശ നിരോധന നിയമം ഭരണമാറ്റത്തിൻ്റെ ഫലമായി പിൻവലിക്കപ്പെട്ടു ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പ്രഖ്യാപിക്കുന്ന ആക്റ്റാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ഇന്ത്യയിലെ ജനങ്ങളുടെ മായനക്കാട്ട എന്നറിയപ്പെടുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് നവംബർ ഒന്നിന് അലഹബാദിൽ ചേർന്ന ദർബാറിൽ വെച്ച് ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം വായിച്ച വ്യക്തിയാണ് ക്യാനിംഗ് പ്രഭു ക്യാനിംഗ് പ്രഭു ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് നവംബർ ഒന്നിന് അലഹാബാദിൽ ചേർന്ന അലഹബാദിൽ ചേർന്ന ദർബാറിൽ വെച്ച് ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം വായിച്ചത് കാനിംഗ് പ്രഭു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തിനെതിരെ എതിർ വിളംബരം പുറപ്പെടുവിച്ച വിപ്ലവകാരി ബീഗം അസ്രത്ത് മഹൽ ഭീഗം അസ്രത്ത് മഹൽ എതിർ വിളംബരം പുറപ്പെടുവിച്ചത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിസ്ഥാനമാക്കി മാസ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം ലയിച്ചതാര് വിഷ്ണു ഭട്ട് ഗോഡ്സെ വിഷ്ണു ഭട്ട് ഗോഡ്സെയാണ് മാസപ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് മാസ പ്രവാസ് വിഷ്ണു ഭട്ട് ഗോഡ്സെ ഒന്നാം സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് എന്നത് സുരേന്ദ്രനാഥ സെൻ സുരേന്ദ്രനാഥ സെനിൻ്റെ പുസ്തകമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് വി ഡി സവർക്കർ വി ഡി സവർക്കർ അയച്ചതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം ഷിപ്പായി മോട്ടിനി ആൻഡ് റിവോട്ട് ഓഫ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് ആർ സി മജൂന്ദർ ആർസി മജൂന്ദർ രചിച്ചതാണ് ഷിപ്പായി മൂട്ടിനി ആൻഡ് റിവോട്ട് ഓഫ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ദി ഗ്രേറ്റ് റബലിയൻ രചിച്ചത് അശോക് മെഹത്ത അശോക് മെഹത്ത് രഹിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ദി ഗ്രേറ്റ് റബലിയൻ ഹിസ്റ്ററി ഓഫ് ഷിപ്പായി വാർ ഇൻ ഇന്ത്യ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് അത് ജോൺ കെയ്സ് ജോൺ കെയ്സ് രചിച്ചത് ഹിസ്റ്ററി ഓഫ് ഷിപ്പായി വാർ ഇൻ ഇന്ത്യ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ടു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയെട്ട് എ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ മൂട്ടിനി ടി ആർ ഹോംസ് എ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ മുട്ടിനി ടി ആർ ഓംസ് രചിച്ചു ബാജിറാവ് രണ്ടാമൻ്റെ ദത്തുപുത്രൻ ആരായിരുന്നു നാനാസാഹിബ് ബാജിറാവ് രണ്ടാമൻ്റെ ദത്തുപുത്രനാണ് നാനാസാഹിബ് നാനാസാഹിബിൻ്റെ യഥാർത്ഥനാമം ദൊണ്ടു പാണ്ഡ് ദണ്ഡു പാണ്ഡ് എന്നാണ് യഥാർത്ഥ നാമം കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് നാനാസാഹിബ് നാനാസാഹിബ് കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകി മൂന്നാം നാപ്പോളിയൻ എന്നറിയപ്പെടുന്നത് നാനാസാഹിബ് നാനാസാഹിബ് മൂന്നാം നെപ്പോളിയൻ എന്ന് അറിയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യസമരത്തെ ഷിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ലോറൻസ് സീലി ജോൺ ലോറൻസ് സീലി എന്നിവരാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യസമരം എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ലോറൻസ് സീലി ആയിരൂറ്റി അമ്പത്തി ഏഴിലെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് എസ് പി ചൗധരി എസ് പി ചൗധരി എസ് പി ചൌധരിയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് വി ഡി സവർക്കർ വി ഡി സവർക്കർ ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് വി ഡി സവർക്കർ ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു ജവഹർലാൽ നെഹ്റു ആരെക്കുറിച്ചാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ജാൻസി റാണി ജാൻസി റാണിയെക്കുറിച്ചാണ് ജവഹർലാൽ ജവഹർലാൽ നെഹ്റു ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് അഭിപ്രായപ്പെട്ടത് ജാൻസി റാണി വീരമൃത്യു മരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലാണ് ഝാൻസി റാണി വീരമൃത്യു മരിച്ചു വീരമൃത്യു വരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എവിടെ സ്ഥിതി ചെയ്യുന്നു ഗോളിയോർ ഗോളിയോറിലാണ് ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഇരുണ്ട പാശ്ചാത്യത്തിലെ പ്രകാശമാനായ പ്രകാശമാനമായ ബിന്ദു എന്നെ ജാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു വിശ്വചരിത്രാവലോകനം എന്ന കൃതിയിൽ വിശ്വചരിത്രാവലോകനം എന്ന കൃതിയിൽ ജാൻസി റാണിയുടെ കുതിരകളാണ് ബാദൽ സാരംഗി പവൻ ബാദൽ സാരംഗി പവൻ എന്നത് ഝാൻസിറാണിയുടെ കുതിരകളാണ് കലാപകാലത്ത് റാണി സഞ്ചരിച്ച കുതിര ബാദൽ ബാദലിലാണ് കലാപകാലത്ത് റാണി സഞ്ചരിച്ചിരുന്നത് ബാദൽ ചമ്പേലി എന്ന പേരിൽ അറിയപ്പെട്ട വിപ്ലവകാരി റാണി ചമ്പേലി എന്ന പേരിൽ അറിയപ്പെട്ട വിപ്ലവകാരി റാണി ഝാൻസിറാണി റാണി വധിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ജൂൺ പതിനെട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ജൂൺ പതിനെട്ടിലാണ് ഝാൻസിറാണി വധിക്കപ്പെട്ടത് ഐ എൻ എയുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്നത് റാണി റെജിമെൻറ്റ് ജാൻസി റാണി റെജിമെൻറ്റ് എന്താണ് ഐ എൻ എയുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്നത് ലക്ഷ്മിബായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഗോളിയോർ ഗോളിയോർ ഝാൻസി റാണി മറയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അണ്ടമാൻ ജാൻസി റാണി മറയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അണ്ടമാൻ ജാൻസി നഗരം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലാണ് ജാൻസി നഗരം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷി വാഞ്ചി അയ്യർ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷി വാഞ്ചി അയ്യർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷി പ്രീതി ലത വടയധർ പ്രീതി ലതാ വഡേതറാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഗുതിറാം ബോസ് ഗുതിറാം ബോസ് ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ മുസ്ലിം രക്തസാക്ഷി അഷ്വാഖുല്ലാഖാൻ അഷ്വാഖുല്ലാഖാനാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ മുസ്ലിം രക്തസാക്ഷി ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് വാറൻ ഹോസ്റ്റിങ്സ് വാറൻ ഹോസ്റ്റിങ്സിൻ്റെ ഭരണകാലത്താണ് ജനറലിൻ്റെ ഭരണകാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് മോർ ദാൻ ഫിഫ്റ്റീൻ ടൈംസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഐ എൻ സി പ്രസിഡന്റ് ജെ ബി ക്രിബിലാനി ജെ ബി ക്രിബിലാനിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഐ എൻ സി പ്രസിഡന്റ് എവിടെ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആദ്യമായി ജനഗണന ആലപിച്ചത് കൊൽക്കത്ത കൊൽക്കത്തയിലാണ് വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആദ്യമായി ജനഗണമന ആലപിച്ചത് വന്ദേ മാതുരം ഇന്ത്യയുടെ ദേശീയഗീതമായി അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് വന്ദേമാധരം ഇന്ത്യയുടെ ദേശീയ ഗീത ഗീതമായി അംഗീകരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത് വാറൻ ഹോസ്റ്റിങ്സ് വാറൻ ഹോസ്റ്റിങ്സിൻ്റെ ഭരണകാലത്താണ് ഗവർണർ ജനറൽ സോറി ജനറൽ വാറൻ ഹോസ്റ്റിങ്സിൻ്റെ ഭരണകാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത് വാറൻ ഹോസ്റ്റിങ്സ് ഗവർണർ ജനറൽ ആയിരിക്കുമ്പോഴാണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത് കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ വാറൻ ഹോസ്റ്റിങ്സ് വാറൻ ആണ് കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ചത് റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആരുടെ ഭരണകാലത്താണ് വാറൻ ഹോസ്റ്റിങ്സ് വാറൻ ഹോസ്റ്റിങ്സിൻ്റെ ഭരണകാലത്താണ് റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ വാറൻ ഹോസിങ്സ് വാറൻ ഹോസിങ്സ് ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ച് നിയമതനായ ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹോസിങ്സ് വാരൻ ഹോസ്റ്റിങ്സ് ആണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ച് നിയമതനായ ആദ്യ ഗവർണർ ജനറൽ ചാൾസ് വിൽക്കിൻസ് എഴുതിയ ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് തർജ്ജമയ്ക്ക് ആമുഖം എഴുതിയ വ്യക്തി ഹോസ്റ്റിങ്സ് വാരൻ ഹോസ്റ്റിങ്സ് ആണ് ചാൾസ് വിൽക്കിൻസ് എഴുതിയ ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് തർജ്ജമയ്ക്ക് ആമുഖം എഴുതിയത് ഇം ഇംപ്ലീഷ്മെൻ്റിന് വിധേയനായ ആദ്യ ഗവർണർ ജനറൽ വാരൻ ഹോസ്റ്റിങ്സ് വാരൻ ഹോസ്റ്റിങ്സ് ആണ് ഇംപ്ലീഷ്മെന്റിന് വിധേയനായ ആദ്യ ഗവർണർ ജനറൽ ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം സുപ്രീംകോടതി സ്ഥാപിച്ചത് വാറൻ ഹോസ്റ്റിങ്സ് ബംഗാളിൽ ദ്വിഭരണം റദ്ദാക്കിയ ഗവർണർ ജനറൽ വാറൻ ഹോസ്റ്റിങ്സ് വാറൻ ഹോസ്റ്റിങ്സിൻ്റെ സഹ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആയിരത്തി സർ വില്യംസ് ജോൺസ് അതായത് വാറൻ ഹോസ്റ്റിങ്സിൻ്റെ സഹായത്തോടെ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആയിരത്തി സ്ഥാപിച്ചത് സർ വില്യം ജോൺസ് മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് വില്യം ജോൺസ് വില്യം ജോൺസ് ആണ് മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് കൺഫ്യൂസിങ് കോർണർ നാളന്ത സർവകലാശാല സ്ഥാപിച്ചത് ഗുമാൻ മാരഗുപ്തനാണ് നളന്ദ സർവകലാശാല സ്ഥാപിച്ചത് വിക്രമശില സർവകലാശാല സ്ഥാപിച്ചത് ധർമ്മപാലൻ ധർമ്മപാലനാണ് വിക്രമശില സർവകലാശാല സ്ഥാപിച്ചത് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ചാൾസ് മെറ്റ്കാഫ് ഇന്ത്യൻ പത്രം കൊണ്ട് വിമോചകൻ എന്നറിയപ്പെടുന്നത് ചാൾസ് മെറ്റ്കാറ്റ് ചാൾസ് മെറ്റ്കാഫ് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് പത്രമാധ്യമങ്ങൾക്ക് മേലുള്ള നിയന്ത്രണങ്ങൾ നിർത്തലാക്കിയ ഗവർണർ ജനറൽ ചാൾസ് മെറ്റ്കാഫ് ചാൾസ് മെറ്റ്കാഫ് ആണ് പത്രമാധ്യമങ്ങൾക്ക് മേലുള്ള നിയന്ത്രണങ്ങൾ നിർത്തലാക്കിയ ഗവർണർ ജനറൽ ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ചാൾസ് മെറ്റ്കാഫ് ചാൾസ് മെറ്റ്കാഫ് ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ് എന്ന് അറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ ഗവർണർ ജനറലിന്റെ താൽക്കാലിക പദവി വഹിച്ചത് ചാൾസ് മെഡ്കാഫ് ചാൾസ് മെറ്റ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിൽ ഗവർണർ ജനറലിന്റെ താൽക്കാലിക പദവി വഹിച്ചു ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ലിട്ടൺ പ്രഭു ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ലിറ്റൺ പ്രഭു വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്നത് ലിട്ടൺ പ്രഭു ലിറ്റൺ പ്രഭുവാണ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്നത് വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ ലിട്ടൺ പ്രഭു ലോർഡ് ലിട്ടന്റെ തോലിക നാമം ഓവൻ മെറിഡിത്ത് ഓവൻ മെറിഡിത്ത് എന്നാണ് ലോർഡ് ലിറ്റൻ്റെ തൂലിക നാമം ഓവൻ മെറിഡിത്ത് ലിട്ടൺ പ്രഭു ഡൽഹി ദർബാറിന് നേതൃത്വം നൽകിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയായിലാണ് ലിട്ടൺ പ്രഭു ഡൽഹി ദർബാറിന് നേതൃത്വം നൽകിയത് സിവിൽ സർവീസ് പരീക്ഷ എഴുതുവാനുള്ള പ്രായപരിധി ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്നും പത്തൊമ്പത് വയസ്സായി കുറച്ച വൈസ്രോയി ലിട്ടൺ പ്രഭു ലിട്ടൺ പ്രഭുവാണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതുവാനുള്ള പ്രായപരിധി ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്നും പത്തൊമ്പത് വയസ്സായി കുറച്ച വൈസ്രോയി വിക്ടോറിയ രാജ്ഞിക്ക് എംബ്രസ് ഓഫ് ഇന്ത്യ പദവി നൽകിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് വിക്ടോറിയ രാജ്ഞിക്ക് എംബ്രസ് ഓഫ് ഇന്ത്യ പദവി നൽകിയ വർഷം ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജോനാദൻ ടെങ്കൻ ജോനാഥൻ ടെങ്കനാണ് ബനാറസ് സംസ്ഥ സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജോനാദൻ ടെങ്കൻ ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജോനാഥൻ ടെങ്കൻ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിൻ്റെ സ്ഥാപകൻ ആര് സർ വില്യം ജോൺസ് സർ വില്യം ജോൺസ് ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിൻ്റെ സ്ഥാപകൻ സ്ഥാപനങ്ങൾ സ്ഥാപകർ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് വാറൻ ഹോസ്റ്റിങ്സ് ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജോനാദൻഡങ്ങൻ ജോനാദൻ അംഗ്യൻ സ്ഥാപിച്ചത് ബനാറസ് സംസ്കൃത കോളേജ് വാറൻ ഹോസ്റ്റിങ്സ് സ്ഥാപിച്ചത് കൽക്കട്ട മദ്രസ വില്യം ജോൺസ് സ്ഥാപിച്ചത് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാള് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്നപ്പോൾ തദ്ദേശ സ്വയംഭരണ ഗവൺമെന്റിന്റെ നിയമനിർമ്മാണവുമായി താഴെ പറയുന്നവരിൽ ആരാണ് ബന്ധപ്പെട്ടിരുന്നത് റിപ്പൺ റിപ്പൺ പ്രഭുവാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്നപ്പോൾ തദ്ദേശ സ്വയംഭരണ ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണവുമായി തായ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടത് റിപ്പൺ പ്രഭു ബാലവേലയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ നിയമം ഫാക്ടറി ആക്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ബാലവേലയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ നിയമമാണ് ഫാക്ടറി ആക്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ഫാക്ടറി ആക്ട് ബാലവേലയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ നിയമം പിന്നെ വ്രൻസ് നിങ്ങളുടെ ലൈക്കും അഭിപ്രായവും ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക്